സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെല്ലാം വലിയ ടീമുകളാണ്. തട്ടിപ്പ് കള്ളക്കടത്ത് കേസുകൾ മാത്രമല്ല മറ്റു പല കേസുകളിലും ഇവർ പ്രതികളാണ്. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള റമീസ് വനം വകുപ്പിൻ്റെ പ്രതിപട്ടികയിലും ഉള്ള വ്യക്തിയാണ്. ആ വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. മാനുകളെയും കാട്ടുപോത്തുകളെയും ഷാർപ്പ് ഷൂട്ടറായിട്ടുള്ള റമീസ് വെടിവെച്ചിടും. ഇറച്ചി കഴിക്കാത്ത ഇയാൾ ഈ തയ്യാറാക്കുന്ന ഇറച്ചി ചില ഉന്നതർക്കാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് ഈ പ്രതികളുടെ പിന്നാമ്പുറം തേടി പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. രാജ്യാന്തര സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി റമീസ് സ്വർണം മാത്രമല്ല തോക്കുകൾ കടത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണെന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. ഇതുകൂടാതെ മാൻവേട്ട കേസിലും വനം വകുപ്പ് ഇയാളെ പ്രതി ചേർത്തിട്ടുണ്ട്. 2015 കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ 5 കോടി രൂപയുടെ സ്വർണം കടത്താനാണ് ഇയാൾ ശ്രമിച്ചത്. കാർഗോ വഴി 17.5 കിലോഗ്രാം സ്വർണമാണ് അന്ന് കടത്താൻ ശ്രമിച്ചത്. സ്വർണമെത്തിച്ചാൽ വൻ ലാഭമുണ്ടാക്കാമെന്ന് രാമനാട്ടുകര സ്വദേശി സലീം എന്നയാൾ പറഞ്ഞത് അനുസരിച്ചാണ് താൻ പ്രവർത്തിച്ചത് എന്നാണ് റമീസ് എന്ന മൊഴി നൽകിയത്. സുബേർ എന്നയാളുടെ പാസ്പോർട്ടിലാണ് അന്ന് സ്വർണമെത്തിച്ചത്. 2 മാനുകളെ വെടിവെച്ച് കൊന്ന കേസ് ഇയാൾക്കെതിരെ പാലക്കാട് വാളയാർ പോലീസ് സ്റ്റേഷനിലുണ്ട്. കൂടാതെ 2 ബാഗുകളിലായി 6 റൈഫിളുകൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഗ്രീൻ ചാനലിലൂടെ കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടെ ഇയാൾ പിടിക്കപ്പെട്ടിരുന്നു. അമ്പരപ്പിക്കുന്ന തരത്തിലാണ് റമീസ് തൻ്റെ സാമ്രാജ്യം വളർത്തിയതെന്നാണ് വിവരം. നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരുന്ന ഇയാൾക്ക് ബംഗളൂരു, മംഗളൂരു, കോയമ്പത്തൂർ, കരിപ്പൂർ, നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം വിമാനത്താവളങ്ങൾ വഴി കേരളത്തിലേക്ക് സ്വർണം കടത്തുന്ന സംഘങ്ങളുമായി അടുത്ത ബന്ധമാണുള്ളത്. മുസ്ലിം ലീഗിലെ ചില ഉന്നത നേതാക്കളുടെ ബന്ധു കൂടിയാണ് റമീസ്. അതിനാൽ തന്നെ കേസിൽ നിന്നും രക്ഷപ്പെടാൻ ഇയാൾ ഈ നേതാക്കളുടെ പേര് ഉപയോഗിച്ചതായും കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ പിതാവിൻ്റെ പേരിലുള്ള തോക്കിൻ്റെ ലൈസൻസ് സ്വന്തം പേരിലേക്ക് മാറ്റാൻ നേരത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഇയാൾ അപേക്ഷ നൽകിയിരുന്നു. ചില നേതാക്കൾ ഇടപെട്ടിട്ടും ഇതിന് ജില്ലാ പോലീസ് മേധാവി വിസമ്മതിച്ചു. തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഗുണമുണ്ടായില്ല. നാട്ടിൽ സ്വന്തമായി ജോലിയോ ബിസിനസ്സോ ഇല്ലാതിരുന്ന ഇയാൾ സ്ഥിരമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നതും വ്യക്തമായിട്ടുണ്ട്. എന്നാൽ കരിപ്പൂർ കാർഗോ കോംപ്ലക്സിൽ 5 കോടി രൂപയുടെ സ്വർണം പിടികൂടിയ കേസാണ് റമീസിനെ കസ്റ്റംസിൻ്റെ നോട്ടപ്പുള്ളിയാക്കിയത്. അന്ന് കാർഗോയിലെത്തിയ സ്വർണം ഏറ്റെടുക്കാൻ ചെന്നപ്പോഴാണ് ഇയാൾക്ക് പിടിവീണത്. ദുബായ് കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് കള്ളക്കടത്തിൻ്റെ സൂത്രധാരരെന്ന് അന്ന് കസ്റ്റംസിന് വിവരം ലഭിച്ചുവെങ്കിലും ഉന്നത ഇടപെടൽ മൂലം അന്വേഷണം വഴിമുട്ടിയിരുന്നു. നേരത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഗ്രീൻ ചാനലിലൂടെ 6 റൈഫിളുകൾ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലും റമീസ് പിടിയിലായിരുന്നു. തോക്കുകളുടെ ഹരമുള്ള റമീസ് ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. കാട്ടിൽ കയറി മാനുകളെയും കാട്ടുപോത്തുകളെയും വെടിവെച്ചിടുമെങ്കിലും ഇയാൾ ഇറച്ചി കഴിക്കാറില്ലത്രേ. വേട്ട നടത്തി ഉടൻ റമീസ് മടങ്ങും. ഇയാളുടെ കൂട്ടാളികളാണ് മൃഗത്തെ ഇറച്ചിയാക്കി നാട്ടിലെത്തിക്കുക. ഈ വേട്ടയിറച്ചി നാട്ടിലെ ഉന്നതർക്കാണ് ഇയാൾ കാഴ്ചവെക്കുക. ഇത്തരം വെടിയിറച്ചി ഉണക്കി ദുബായിലേക്ക് കടത്തിയിട്ടുണ്ടെന്നും കസ്റ്റംസ് പറയുന്നു. 2014 2 മാനുകളെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിയാണ് റമീസ്. രാജ്യാന്തര വന്യജീവി കടത്ത് സംഘങ്ങളുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് വനമേഖലയിലടക്കം മൃഗവേട്ട നടത്തിയതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാളയാർ അയ്യപ്പമലയിൽ മാനിറച്ചി പിടിച്ച കേസിലും റമീസിന് പങ്കുള്ളതായും വനം വകുപ്പും പറയുന്നു. ഇയാളെ പിടികൂടാൻ വനപാലകരും നീക്കം നടത്തിവരികയായിരുന്നു. നാട്ടിലും വിദേശത്തുമായി പിടികൊടുക്കാതെ മുങ്ങി നടന്നിരുന്ന ഇയാൾക്കെതിരെ പലതവണ വനം വകുപ്പ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. അടുത്തിടെ ലുക്ക് ഔട്ട് നോട്ടീസും ഇറക്കി. സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ വനം വകുപ്പും നടപടികൾ ആരംഭിച്ചതായാണ് വിവരം. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.